ജാസ്മിൻ ജാഫർ എന്ന ഇൻഫ്ലുവൻസറെ സ്നേഹിച്ചിരുന്നവർ പോലും താരത്തെ വെറുത്തുപോയി. ഹൗസിലേക്ക് കയറും മുൻപ് വലിയ ആർഭാടമൊന്നുമില്ലാതെ അഫ്സൽ അമീർ എന്ന സുഹൃത്തുമായി ജാസ്മിൻ്റെ വിവാഹ നിശ്ചയം നടത്തിയിരുന്നു. ഗബ്രിയുമായി ജാസ്മിൻ്റെ സൗഹൃദം പരിധിവിട്ട് പോകുന്നുവെന്ന് മനസ്സിലായപ്പോൾ സഹമത്സരാർത്ഥികൾ പല വിധത്തിലുള്ള ചോദ്യങ്ങൾ ഇരുവരോടുമായി ചോദിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് താൻ കമ്മിറ്റഡ് ആണെന്ന് ഉച്ചത്തിൽ ജാസ്മിൻ വിളിച്ചു പറഞ്ഞതും ശേഷം ശരണ്യ ആനന്ദ് ചോദിച്ചപ്പോൾ ഹൗസിന് പുറത്തുള്ള റിലേഷന് ഉറപ്പില്ലെന്ന തരത്തിലായിരുന്നു ജാസ്മിൻ സംസാരിച്ചത്. ഗബ്രി പുറത്താകുന്നതിന് മുൻപ് ഒരു ദിവസം ഇരുവരും തമ്മിലുള്ള സംസാരത്തിനിടയിൽ ഒരിക്കൽ തനിക്ക് ഗബ്രിയോട് പ്രണയമാണെന്ന തരത്തിൽ ജാസ്മിൻ സംസാരിച്ചിരുന്നു. എന്നാൽ ജാസ്മിനെ പ്രണയിക്കാനോ വിവാഹം കഴിക്കാനോ തനിക്ക് സാധിക്കില്ലെന്നായിരുന്നു ഗബ്രിയുടെ മറുപടിയും. ഗബ്രിയോട് ജാസ്മിൻ പ്രണയാഭ്യർത്ഥന കൂടി നടത്തിയതോടെ ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്ന അഫ്സൽ വിവാഹത്തിൽ നിന്നും പിന്മാറുകയും ചെയ്തു. അത് പക്ഷേ ഇതുവരെയും ജാസ്മിൻ അറിഞ്ഞിട്ടുമില്ല. മാത്രമല്ല, ഫാമിലി വീക്കിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം മാതാപിതാക്കൾ ഹൗസിലേക്ക് വന്നപ്പോഴും മാലയും ഒരു ടെഡി ബിയറും സമ്മാനമായി നൽകിയപ്പോഴും അഫ്സൽ പുറത്ത് ജാസ്മിനെ കാത്തിരിപ്പുണ്ടെന്ന തരത്തിലായിരുന്നു അവർ സംസാരിച്ചതും. കൂടാതെ ഗബ്രിയുടെ ഓർമ്മയ്ക്കായി ജാസ്മിൻ സൂക്ഷിച്ചിരുന്ന മാലയും ഫോട്ടോയും നീക്കം ചെയ്യുകയും പിതാവ് ചെയ്തിരുന്നു. അതേസമയം തൻ്റെ വിവാഹത്തെക്കുറിച്ച് സിജോയുടെ ജാസ്മിൻ സംസാരിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത്. ഈ വർഷം വിവാഹമുണ്ടാകുമോ എന്ന് സിജു ചോദിച്ചപ്പോൾ, ഞാൻ ഇവിടേക്ക് വരാം നേരത്ത് പുറത്തിറങ്ങിയാൽ കല്യാണം എന്ന രീതിയിലായിരുന്നു നിന്നത്. എൻ്റെ വീട്ടുകാർ വന്നപ്പോഴും അവരുടെ ആറ്റിറ്റ്യൂഡ് വെച്ചും എനിക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ വിത്തിൻ ഓൺ ഇയർ കൊച്ചും ഓ സീൻ എന്നായിരുന്നു ജാസ്മിൻ സിജോയ്ക്ക് നൽകിയ മറുപടി. ജാസ്മിൻ ഗബ്രിയുമായുള്ള ബോണ്ടിങ് ആരംഭിച്ച ശേഷം ഏറ്റവും കൂടുതൽ വിമർശനം കേട്ട ഒരാൾ ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ചിരുന്ന അഫ്സലിന് തന്നെയായിരുന്നു. മാത്രമല്ല, ജാസ്മിൻ്റെ മാതാപിതാക്കൾ ഹൗസിലേക്ക് വന്ന് ടെഡി ബിയർ കൊടുത്ത് പുറത്ത് അഫ്സൽ കാത്തിരിക്കുന്നുവെന്ന തരത്തിൽ സംസാരിച്ചപ്പോഴും അഫ്സലിന് നേരെ സൈബർ ബുള്ളിയിങ് ഉണ്ടായിരുന്നു. ജാസ്മിൻ്റെ വീട്ടുകാരും അഫ്സലും ചേർന്ന് പ്രേക്ഷകരുടെ ഇമോഷൻ വെച്ച് നാടകം കളിച്ചു എന്നൊക്കെയാണ് വിമർശനങ്ങൾ വരുന്നത്. എന്നാൽ അഫ്സൽ ജാസ്മിനെ വിവാഹം കഴിക്കാൻ തയ്യാറായിട്ടില്ലെന്നും ഹൗസിൽ നടന്നതെല്ലാം ജാസ്മിൻ്റെ പിതാവ് സ്വമേധയാ പറഞ്ഞതാണെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും. എന്തായാലും സിജോയ്ക്ക് ജാസ്മിൻ നൽകിയ മറുപടി നിമിഷ നേരം കൊണ്ടാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. എന്തായാലും ജാസ്മിൻ്റെ നടക്കാത്ത മോഹമെന്നാണ് നിരവധി പേർ കമൻറ്റിലൂടെ അറിയിക്കുന്നത്.